Hi, welcome to Anjali's food court. ഇന്നത്തെ വരവ് ഒരു മുഴുവൻ ചിക്കനെയും കൊണ്ടിട്ടാണ്. തംബ്നെയിൽ നിന്ന് മനസ്സിലായി കാണും എന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നൊരു ഫുൾ ചിക്കൻ എടുത്തിട്ട് നമ്മളുടെ അൽഫാം സ്റ്റൈലിൽ വീട്ടിൽ കുക്കറിലൊക്കെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാന്ന്. അപ്പോൾ ഒരു അൽഫാം ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുകൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ അതാ ഞാനൊരു മുഴുവൻ ചിക്കനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇത്തിരി വലിയ ചിക്കനായി പോയിട്ടോ, കുറച്ചും കൂടി ചെറിയ ചിക്കനാണെങ്കിൽ നമുക്ക് അത്ര ടൈം എടുക്കില്ല ഫ്രൈ ചെയ്തിട്ടൊക്കെ വരാൻ. അപ്പോൾ ഇനി ഞാനിതിനെ നല്ല കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് കൊണ്ടുവരട്ടെ. ഇത് ആദ്യം ഒന്ന് കഴുകി വെറുതെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് ഇതിനെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് കഴുകിയിട്ട് ആ ഉള്ളിലൊക്കെ നന്നായി കഴുകിയാലല്ലേ അതിൻ്റെ ഉള്ളിൽ ബ്ലഡൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ കൈയൊക്കെ വെച്ചിട്ട് നന്നായി കഴുകണേ. അപ്പോൾ ഇനി ഇതാ കഴുകി കൊണ്ടുവന്ന് ഇതിനെ ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ വെച്ചിട്ടാണ് ഞാനൊന്ന് ഒപ്പിയെടുക്കുന്നത് കേട്ടോ. ഇനി ആ സൈഡിലും കാലിൻ്റെ ആ സൈഡിലെല്ലാം നമുക്ക് ഇതൊന്ന് ഒപ്പിയെടുക്കണം. അപ്പോൾ വെള്ളം അധികമായാൽ നമ്മൾ മസാല പരട്ടുമ്പോൾ വെള്ളം കൂടില്ലേ, അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനിതാ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ആ സൈഡ് ഭാഗങ്ങളെല്ലാം അങ്ങനെ കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. കണ്ട കാലുമേയും ബാക്കിലും കഴുത്തിലും എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ടൂത്ത് പിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാലക്കൂട്ടുകൾ നോക്കാം എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറുതല്ല ഇത്തിരി വലുപ്പമുള്ള കഷ്ണം അതാ കണ്ടില്ലേ, ഇഞ്ചി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറിയ ജീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ മല്ലിപ്പൊടി, അത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തൈരും വേണം, അതുപോലെ തന്നെ ഒരു ലെമണിൻ്റെ പകുതി ജ്യൂസും വേണം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് അളവുകൾ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം ജീരകം, പിന്നെ 1.5 ടീസ്പൂണോളം നമ്മളുടെ എന്താണ് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒരു കുടം എന്ന് പറയുമ്പോൾ ഒത്തിരി വലുപ്പമുള്ളതായിരുന്നു, അതുകൊണ്ട് ഒരു 10-11 അല്ലി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് തൈര് 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ആ ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെയാണ് ശരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. പച്ചമല്ലി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അതായത് മുഴുവനോടുള്ള മല്ലിയില്ലേ, മല്ലി മുഴുവനോടില്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി എടുത്തത് കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. താഴേന്ന് മുകളിലേക്ക് ആക്കുമ്പോൾ ആ വരഞ്ഞ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഉള്ളിലേക്ക് ശരിക്കും അങ്ങോട്ട് മസാല പിടിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതിനൊന്ന് അടിപൊളിയാക്കി എടുക്കട്ടെ. അപ്പോൾ സുന്ദര കുട്ടപ്പനാക്കി എടുത്തു വയ്ക്കുക. ഇതിപ്പോൾ നമുക്ക് ചുരുങ്ങിയതൊരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു നൈറ്റ് ഫുള്ളും വെക്കുന്നുണ്ട്. ഇത് രാത്രി അങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ 2 കാലുകളും ഈ വയറിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വേവിച്ചെടുക്കുമ്പോഴൊക്കെ അനങ്ങാണ്ട് അങ്ങനെ ഇരുന്നോളും, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിടർന്നു പോകും, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗോൾവിന്നർ ഓയിൽ ഒഴിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. നാളെ ഇനി എടുക്കുന്ന സമയത്ത് ഇനി ഓയിൽ ഒഴിക്കേണ്ട വെച്ചിട്ടാണ്. ഓയിലൊക്കെ നന്നായി സെറ്റായിട്ട് തന്നെയാവും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ, നല്ല കട്ടായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് അത് ഉരുകിക്കോളും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ കുട്ടനെ അതിലേക്ക് ഇറക്കി. ഇത്തിരി ഗുണ്ടപ്പൻ ചിക്കനായ കാരണം ഇത്തിരി പാടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സെറ്റായിട്ടുണ്ട്. പിറ്റേ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനൊന്നും കാണിച്ചിട്ടില്ല, നമ്മൾ കയറ്റി വെച്ചു ഫ്രിഡ്ജിൽ. അത് കഴിഞ്ഞിട്ട് ഇറക്കിയതാണ് ഈ കണ്ടത്. ഇനി അതിനെ ക്ലോസ് ചെയ്യുക. വാഷറും ഇടുന്നുണ്ട്, വിസിലും വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റ് കറക്റ്റ്. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ 15-20 മിനിറ്റ് നമുക്ക് ഇത് വേവാൻ ആവശ്യമാണ്. അപ്പോൾ അത് വെന്തിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായി അതിലിങ്ങനെ പൊത്തിരിക്കണ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ കഴിക്കാം. പക്ഷേ ഇതിനേക്കാട്ടും നല്ലത് ഈ മസാലയൊക്കെ ഇങ്ങനെ പച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതിനേക്കാട്ടും നല്ലത് നമുക്കൊന്ന് നമ്മളുടെ അൽഫാം പോലെ ആക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ഉരുളിയോ അടി കട്ടിയുള്ള ഒരു വലിയൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗുണ്ടപ്പൻ ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ കാലുമത്തെ ആ മാംസമൊക്കെ കണ്ട ഇങ്ങനെ വെന്ത കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമ്മളുടെ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ അത് ആദ്യം ഒരു സൈഡ് ആവട്ടെ, എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടും. ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ തന്നെയാണ് സംഭവം ഇരിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോ 2-2.5 ടേബിൾ സ്പൂണോ ഓയിൽ മതി മൊത്തത്തിൽ. അതും ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ വറക്കുന്ന കാരണമാണ് ഇത്ര അധികം ഓയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പതുക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കട്ടെ. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് സ്റ്റാറാവണ്ടേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുഴുവൻ ചിക്കൻ നമ്മൾ ഡൈനിങ് ടേബിളിൽ നിന്ന് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് രസമാവില്ലേ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു എന്താ പറയുക, ഒരു കഷ്ടി ഒരു 3/4 മണിക്കൂർ ഒന്ന് ഇതിൻ്റെ കുക്കിംഗ് ടൈമുള്ളൂ. ആദ്യം ഒന്ന് വേവുക, അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒരു പണി. അപ്പോൾ അതാ ഇനി ഇതിൻ്റെ അൽഫാമിൻ്റെ മണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാർക്കോൾ കഷ്ണല്ലേ, നമ്മൾ അടുപ്പിലൊക്കെ തീ പൂട്ടുമ്പോൾ കരി കിട്ടില്ലേ, അതൊരെണ്ണം കത്തിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ സ്മോക്കി ഫ്ലേവർ നമുക്ക് കിട്ടും. കണ്ട, അപ്പോഴത്തേക്കും നമ്മളുടെ ഇതിലേക്കൊക്കെ ഇങ്ങനെ പറ്റിയ ആ മണം, ആ കറക്റ്റ് ആ അൽഫാം ചിക്കൻ്റെ മണമാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കണ്ട ആയിരിക്കണ ഇരിപ്പ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രൈ ചെയ്യുക. ഞങ്ങൾ കഴിച്ചതാണ്, നല്ല ടേസ്റ്റാട്ടോ. ഇത്ര ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ, താങ്ക് യു.